അവനുമുത്തൊണ്ണും പരിശുദ്ധാറുഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ദൈവ ദുരുനാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ ഷാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യുവതിവാക്കന്മാരെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്ധ്യാവന്ദനം അറിയിക്കുക പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് എൻ്റെ വഴി അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയെല്ലാം ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന അതാണ് ഞാൻ പോകുന്നതും ഞാൻ ചെയ്യുന്നതെല്ലാം ആവണം അതെല്ലാം നേർ വഴിക്ക് തന്നെ പോകണം എന്നാഗ്രഹിച്ചാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് നമുക്കതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ശരിയല്ലായിരുന്നോ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു അതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല എന്നൊക്കെ നമ്മൾ റീത്തിങ്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ദൈവം പറയാൻ ഏഷ്യ പ്രവാചക പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം പറയാനും കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ ചിന്തകൾ പോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതു പോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളതിനേക്കാൾ ഉന്നതമത്രേ കർത്താവിൻ്റെ വഴികളും ചിന്തകളും നമ്മുടെതേക്കാൾ ഉന്നതമാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വഴികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു രീതി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ശരിയായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ വഴി വേറെയാണ് നിങ്ങളുടെ വഴി പോലെ അല്ല ദൈവത്തിൻ്റെ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികൾ എപ്പോഴും ഉണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്ത് കാര്യം നമ്മളെടുത്താലും രണ്ട് സ്വഭാവം കാണാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് രീതികൾ രണ്ട് എക്സിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്ക് നോക്കിയാൽ ഇരുളും വെളിച്ചവും അങ്ങനെ നന്മയും തിന്മയും ആണും പെണ്ണും എന്തിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയായിട്ട് നമുക്ക് കാണാം തിന്മയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ നമ്മുടെ നമ്മുടെ മുമ്പിൽ രണ്ട് വഴികൾ എപ്പോഴുണ്ട് ഒരു വഴി എന്ന് പറയുന്നത് എൻ്റെ വഴിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ തന്നെ രൂപപ്പെടുത്തിയ എൻ്റെ ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട് മറ്റൊരു വഴിയെന്ന് പറഞ്ഞാൽ ദൈവം അനാദിയിലെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വഴി ആ വഴിയെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര് കുരിശിൻ്റെ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ വഴി ക്രിസ്തുവിൻ്റെ വഴിയെപ്പോഴും കുരിശിൻ്റെ വഴിയായിരുന്നു ക്രിസ്തു പോയ വഴികളെല്ലാം കുരിശുകളുണ്ടായിരുന്നു സഹനങ്ങളുണ്ടായിരുന്നു പീടകളുണ്ടായിരുന്നു അതിൻ്റെ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചപ്പോഴെല്ലാം അവൻ അനുഭവിച്ച മാനസിക പീഡ ഈ കുരിശിൻ്റെ വഴിയിൽ എന്നും ഇനി ഇപ്പുറത്തെ വഴി എൻ്റെ വഴി ഞാനായിരിക്കുന്ന ഞാൻ രൂപപ്പെടുത്തി എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ സുഖലോലുപതിക്കും എൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാൻ രൂപപ്പെടുത്തിയ ഒരു വഴി ഇപ്പറയുണ്ട് ഇതിലേതു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് പലപ്പോഴും എൻ്റെ വഴിയെ ഞാൻ എന്തു ചെയ്യുകയാണ് കർത്താവിൻ്റെ വഴിയുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രയാസപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഞാൻ നേരിടുന്ന എൻ്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും അങ്ങനെയുണ്ട് എൻ്റെ പൗരോഹിത്വ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ചില നിലപാടുകൾ അത് ഇടവക തലങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ വ അത് വഴങ്ങിയെടുക്കാൻ വേണ്ടി ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യുക അത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞാൻ കൂട്ടി ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ദൈവം പറയുകയാണ് നിൻ്റെ വഴി പോലെയല്ല കേട്ടോ എൻ്റെ വഴി ഇത് വേറെ വഴിയാണ് ഞാൻ ചിന്തിക്കുന്നത് വേറെ വഴിയാണ് നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യം ദൈവത്തിന് സാധ്യമാണ് വചനം അങ്ങനെയാണല്ലോ പറയാൻ നിങ്ങൾക്ക് അസാധ്യമായത് എനിക്ക് സാധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസാധ്യമായിട്ടാണ് പലപ്പോഴും പലതിനെയും കാണുന്നത് സിമ്പിളായിട്ട് നമുക്ക് നടത്താൻ പറ്റുമെന്ന് ചിന്തിക്കും ചിലപ്പോൾ അസാധ്യമായി തീരുന്നു അസാധ്യമായിട്ട് നമുക്ക് നടത്താം അല്ലെങ്കിൽ അത് സാധ്യമല്ല ചിന്തിക്കും അത് സാധ്യമാക്കി തരുന്ന ഒരു ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരു ഉദാഹരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കി സന്ദർശിച്ച ഒരു സംഭവം ഒരു സമയത്തും തുറബ്ദീൻ എന്ന് പറയുന്ന ആ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഉണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും ഒരു റംബാച്ചനെ തുർക്കി ഗവണ്മെൻറ്റ് അറസ്റ്റ് ചെയ്തതായിട്ടും അതായത് പിന്നീട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആ ഗവണ്മെൻ്റ് രണ്ട് വർഷത്തേക്ക് തടവിലാക്കുകയും ചെയ്തൊരു ന്യൂസ് നിങ്ങൾ വായിച്ച് കാണും നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും സുറിയാനി സഭയുടെ ഒരു റംബാച്ചനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ആഹോ എന്നാണ് അദ്ദേഹം വളരെ ആയ ഒരു റംബാച്ചൻ അദ്ദേഹം യു കെയിൽ എം ടി എച്ച് തിയോളജിയിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയ ഒരു വന്യ റംബാച്ചനാണ് അദ്ദേഹം കുറേ പേര് അദ്ദേഹത്തിൻ്റെ മൊണാസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹം ആ വന്നവർക്ക് ഭക്ഷണം കൊടുത്ത പക്ഷേ വന്നവർ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരായിരുന്നെന്നോ ആ വ്യക്തികൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിലാണ് ഗവണ്മെന്റ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം താമസിക്കുന്ന ഒരു മൊണാസ്റ്റി ആ മൊണാസ്റ്റി പേർ യാക്കൂബ് ഖർണോ എന്നാണ് ആ മൊണാസ്ട്രിയുടെ പേര് ആ കർണോ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കിൽ കൊമ്പുകൾ എന്നാണ് അർത്ഥം ആ പാറയെല്ലാം കൊമ്പുകളുടെ ഒരു രൂപത്തിലാണ് ആ മൊണാസ്ട്രി രൂപപ്പെടുത്തി അങ്ങനെയാണ് ആ പേര് വരുന്നത് ആ മൊണാസ്റ്റിയുടെ പ്രത്യേകത അത് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് ആ റംബാച്ചൻ പറ അനേകം വർഷങ്ങൾ ഏതാണ്ട് അറുന്നൂറ് വർഷകാലത്തോളം പൂട്ടി കിടന്നാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത് അവിടെ തുർക്കിയിലെ മിക്ക മൊണാസ്ട്രികളും ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് അടഞ്ഞു കിടന്നിരുന്നു അടഞ്ഞുകിടക്കിടന്നിരുന്നു ശേഷം കുറേ വർഷങ്ങളായി ഈ റംബാച്ചൻ തിരിച്ചു വന്ന ശേഷം ഒരു എനിക്ക് ഒന്ന് അഞ്ചോ ആറു വർഷമായി അദ്ദേഹമാണ് അവിടെ താമസിക്കുന്നത് അദ്ദേഹം അതിന് വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്ത് അതിനെ രൂപപ്പെടുത്തി ഒരു മൊണാസ്ട്രിയുടെ അവസ്ഥയിൽ ചെന്ന് കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു മൊണാസ്ട്രി പീസ്ഫുള്ളായ ഒരു മൊണാസ്ട്രി ആ മൊണാസ്റ്റി കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവം അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ആ റമ്പാശം വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ച് എങ്ങനെയാണ് ഈ മൊണാസ്റ്റി പണിതത് എന്ന് ഞങ്ങളോട് പറയുവാൻ ഇടപെടുന്നു അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ വലിയൊരു ഒരു അനുഭവമാണ് കാരണം ഞങ്ങൾ ചെന്ന മൊണാസ്റ്റുകളെല്ലാം അവിടുത്തെ ഒരു പ്രത്യേക മണ്ണുകൊണ്ട് പണിതിരിക്കുന്ന ഒരു സഫറ ഒരു ഒരു ബ്രൗൺ കളറിൽ ഒരു മഞ്ഞ കളർന്ന ഒരു കളറിലാണ് മിക്ക മൊണാസ്റ്റുകളും അങ്ങനെയാണ് കെട്ടിടങ്ങളെ പക്ഷേ ഈ മൊണാസ്റ്റി പ്രത്യേകത വൈറ്റാണ് അതിൻ്റെ സിമെൻ്റ് എല്ലാം വൈറ്റ് കളറിലും കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു വൈറ്റ് കളറാണ് അപ്പോൾ ഞാൻ റമ്പാച്ച ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഈ മൊണാസ്ട്രിൽ വന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ഞങ്ങളോട് ആ ഭിത്തിയിലേക്ക് നോക്കാൻ പറഞ്ഞു ഭിത്തി നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് അറിയാമോ എന്ന് ചോദിച്ചു ഞങ്ങളോ അറിയത്തില്ല നിങ്ങളിതിനെക്കുറിച്ച് സ്റ്റഡിന്ന് പറഞ്ഞു അപ്പോൾ റമ്പാച്ചൻ ഞങ്ങളോട് പറഞ്ഞു ഈ മൊണാസ്ട്രിൽ പണയാൻ വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സന്യാസിയായ വൈദികർ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു മൊണാസ്റ്റി പണിയാൻ ആഗ്രഹിച്ചു പാറ ഇടുക്കളുടെ നടക്കാൻ ചുറ്റും പാറകളാണ് മലകളാണ് അതിന് നടുവിലാണ് ഈ മൊണാസ്റ്റി പണിയാൻ ഉദ്ദേശിച്ച് വന്നെങ്കിലും മൊണാസ്റ്റി പണിയാൻ സാധിക്കാത്ത രീതിയിൽ തടസ്സമുണ്ടായത് അവിടെ വെള്ളമില്ലായിരുന്നു അവൾക്ക് വെള്ളം വെള്ളത്തിന് ഒരു അംശം പോലും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് മൊണാസ്റ്റി പണിയാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റംബാച്ചന്മാർ സന്യാസികളായ വൈദികർ ഒരുമിച്ചിരുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള കാട്ടിൽ നിന്നും കുറേ കാട്ടാടുകൾ ഈ മൊണാസ്ട്രിലേക്ക് കയറി വരികയും അങ്ങനെ കാട്ടാടിൻ്റെ പാൽ കൊണ്ടാണ് ഈ മൊണാസ്റ്റി പണിതെന്ന് പറഞ്ഞു ആ പാലെടുത്ത് വെള്ളത്തിന് പകരം പാൽ കൊണ്ട് കുഴച്ചാണ് ഈ മൊണാസ്റ്റി പണിതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കണ്ണുകളല്ല യഥാർത്ഥം എന്ന് പറഞ്ഞു കാരണം ദൈവത്തിൻ്റെ ഒരു പരിപാലനം നമ്മൾ ചിന്തിക്കുന്ന ഞാൻ രൂപപ്പെടുത്തിയ എൻ്റെ ഒരു വഴിയുണ്ടല്ലോ ഞാൻ ഓർമ്മപ്പെടുത്തിയ രണ്ട് വഴികൾ അതിലൂടെ പോകാൻ നമ്മളാഗ്രഹിക്കും എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മറ്റൊരു വഴിയുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ തടസ്സമെന്ന് ചിന്തിക്കുന്ന മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട് അതാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് ഈ മോണാശ്രിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഈ മൊണാസു ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ദൈവമാണ് പണിയാൻ ഉദ്ദേശിച്ചാൽ ദൈവമാണ് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ ഈ ഭൂമിയിലെ എന്ത് തടസ്സങ്ങളായിക്കോട്ടെ ഒരുപക്ഷെ അസാധ്യമാണെന്ന് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിധിയെഴുതിയ സ്ഥലത്ത് പോലും ദൈവത്തിന് അത് പണിയുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴികളെക്കുറിച്ച് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ രൂപപ്പെടുത്തിയ എൻ്റെ വഴി അല്ലെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എൻ്റെ നന്മയെ പ്രതി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പലതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരും അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തന്നെ വരട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു കല്യാണം വരികയാണെന്നായിരിക്കട്ടെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഈ കല്യാണം നിൻ്റെ ആഗ്രഹപ്രകാരമാണോ ഈ ആലോചന നല്ലതാണോ എന്ന് ദൈവത്തോടൊന്ന് ആലോചന ചോദിച്ച് ദൈവം പറയുന്ന വഴിയിലൂടെ ന ഇങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ച് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും പ്രിയമുള്ളവരെ അവിടെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ആ ചിന്തയുടെ മേൽ നിങ്ങളുടെ ആ പ്രവർത്തനത്തിൻ്റെ മേൽ നിങ്ങളുടെ ആ ഫംഗ്ഷൻ്റെ മേലുണ്ടായിരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു ആലോചന വന്നാൽ നമ്മൾ തന്നെ ആലോചിക്കുക ഓക്കെ അല്ലെങ്കിൽ ഒരു ഒരു യുവതി ഒരു യുവാവ് വിവാഹപ്രായമായി കഴിഞ്ഞ് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് ഇത് നല്ലതെന്ന് തോന്നി നമ്മൾ മുന്നോട്ട് പോകുകയാൽ പിന്നീട് ഉണ്ടാകുമ്പോൾ ഇതാ നമ്മൾ വീണ്ടും ദൈവ ദരിസ്ഥാനത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കും ഇത് നല്ലതാണോ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നല്ല നമ്മളെ മനസ്സിൽ ഒരു ടെൻഷൻ രൂപപ്പെടുന്നു അതിൻ്റെ പേരിൽ നമ്മൾ ഒരു പക്ഷേ ആത്മീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ വൈദികരോ ആരോടെങ്കിലും ആലോചന ചോദിക്കും ഒരു കൗൺസിലിംഗ് എടുക്കുമായിരിക്കും ഒരു കുമ്പസാരം നടത്തുമായിരിക്കും പക്ഷേ അതിന് മുമ്പായിട്ട് ദൈവമേ ഇങ്ങനെ ഒരു ആലോചന വന്നാൽ അത് നല്ലതാണോ നീ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ചിന്തയല്ലല്ലോ നിൻ്റെ ചിന്ത എന്ന് വചനം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പം നല്ലതാവണമെന്നില്ല മനുഷ്യൻ്റെ ചിന്തകൾ എന്നും നല്ലതായി മാറണമെന്നില്ല മറിച്ച് എൻ്റെ ചിന്ത ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വ്യക്തി ദൈവാത്മാവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ദൈവിക ചിന്ത എന്നിലൂടെ ഈ ഭൂമിയിൽ രൂപപ്പെടുവാൻ സാധിക്കും നമ്മുടെ ചിന്തകൾക്ക് എവിടെയൊക്കെയോ ഒരു പോരായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ ദൈവിക ആ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവികതയിൽ നിന്നും നേടിയെടുക്കുന്ന പലതും ഞാൻ നേടിയെടുക്കുന്നില്ല ഞാൻ എൻ്റെ ബുദ്ധിയിലും എൻ്റെ കഴിവിലും ഞാൻ മനസ്സിലാക്കിയ ഞാൻ രൂപപ്പെടുത്തിയ ഒരു ലോകമുണ്ട് ഒരു 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 സംഗതിയുണ്ട് ഒരു സർക്കിളുണ്ട് ആ സർക്കിളിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുക ദൈവത്തിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണെന്ന് ഏതൊരു വ്യക്തി പറഞ്ഞാലും ദൈവത്തിന് ഈ ഭൂമിയിൽ ഏത് കാര്യം ചെയ്യുവാൻ എളുപ്പമാണ് മറിച്ച് നിങ്ങളുടെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിയാക്കി ബന്ധപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ബുദ്ധിമുട്ടെന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും പല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ചില ഒരു ഒരു പക്ഷേ ചെറിയ ഒരു ഒരു കയറുകൊണ്ട് വലിച്ചെടുക്കാവുന്ന കാര്യം നമ്മളിപ്പോൾ വലിയൊരു ക്രെയിൻ കൊണ്ട് വലിച്ചെടുക്കാൻ നോക്കുകയാണ് കാരണം എന്താണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ചിന്തകൾ ഏതെല്ലാം ദൈവത്തിൻ്റെ ചിന്തയാക്കി മാറ്റാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് ഞാൻ ബുദ്ധിമുട്ടാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ തിരസ്സനയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ വചനം കുറേ ഏഷ്യപ്രവാചനോട് പറയുകയാണ് നിൻ്റെ വഴിയല്ല എൻ്റെ വഴി നിൻ്റെ വഴി പോലെ ഒരിക്കലും എൻ്റെ വഴി ആവത്തില്ല കാരണം ഞാൻ രൂപപ്പെടുത്തിയൊരു വഴി അത് എൻ്റെ ഇഷ്ടമനുസരിച്ച് അനാദിയിലെ എനിക്ക് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വഴിയാണ് ഒരു പദ്ധതിയാണ് മുഖേശ ജർമിയാപ്രവാദിൽ പറയുന്ന പോലെ അനാദിയിലെ എനിക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എൻ്റെ ജന്മം എൻ്റെ ജീവിതം എൻ്റെ എല്ലാം ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയെല്ലാം അനാദിയിലെ ദൈവം ക്രിസ്തുവിൽ പൗലോസ്ലേഹ ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്നേഹത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ജീവിതം എൻ്റെ ഈ ഭൂമിയിലെ ജന്മം ഞാൻ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടി നീ രൂപപ്പെടുത്തിയ ഈ പദ്ധതിയുടെ ഭാഗമാണ് എല്ലാം അത് തിരിച്ചറിയാനുള്ള ബോധ്യം എനിക്ക് ലഭിക്കുന്നത് ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ അതുകൊണ്ട് യേശയപ്രവാചൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വഴികൾ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്ന മാനുഷികമായ രീതിയിലായിരിക്കും എല്ലാ മനുഷ്യന്മാർ മനുഷ്യനും ചിന്തിക്കും മാനുഷിക രീതിയിലാണ് എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവികതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ചിന്തയായി മാറുവാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വഴികൾ ഒരിക്കലും ദൈവത്തിൻ്റെ വഴികളോട് ചേർത്ത് പിടിക്കാൻ നോക്കാതെ നിങ്ങളുടെ വഴികൾ അത് തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജീവി ജീവിത രീതി അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഒരു യൂ ടേൺ എടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കൊന്ന് തിരിഞ്ഞു വരാൻ ഒന്ന് ഇടത്തേക്കോ അല്ലെ ദൈവത്തിൻ്റെ വഴി എവിടെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് തിരിച്ചറിഞ്ഞ് നമുക്കൊന്ന് തിരിയുവാൻ സാധിച്ച അതിൻ്റെ പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് എനിക്കോ എൻ്റെ തലമുറയ്ക്കോ എൻ്റെ കുടുംബത്തിനോ അതൊരു ഒരു പ്രയോജനപ്പെടുന്ന ഒന്നല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ അതവിടെ വെച്ച് നിർത്തുവാൻ നോ എന്ന് പറയുവാൻ എനിക്കതിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്കും കർത്താവ് എന്താണ് എന്നോട് പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ പദ്ധതി അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊന്ന് തിരിയുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾ അസാധ്യമെന്ന് നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ മുദ്രകുത്തിയ അല്ലെങ്കിൽ നിങ്ങൾ അടച്ചു കളഞ്ഞ കാര്യങ്ങൾ പോലും സാധ്യമാക്കി തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ജോലി നിങ്ങളെല്ലാ ഇൻ്റർവ്യൂം പാസ്സായ എല്ലാം കിട്ടിയെന്ന് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജോലി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു മാനസിക അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ തകർന്നു ഒരു നിമിഷമുണ്ട് ഇതെനിക്ക് ഇനി കിട്ടിയില്ല ഈ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തൊരു വർക്ക് വിസ ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കിട്ടിയാൽ എൻ്റെയും എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്നിരിക്കുമ്പോൾ നമുക്ക് വിസ കിട്ടാതിരിക്കുന്ന സമയം പക്ഷേ ഇതിനെല്ലാം അനുകൂലമാക്കി തരുവാൻ ഇതിനെയെല്ലാം സാധ്യമാക്കി തരുവാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്കൊന്ന് മുട്ടുമടക്കാൻ സാധിച്ചാൽ നിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന നിക്ഷേപ്രവാചിൽ പറയുന്ന പോലെ നീ എന്തിനെന്നെ ഭ്രമിച്ചു നോക്കണം ഞാൻ നിൻ്റെ ദൈവമല്ലേ നിന്നെ എൻ്റെ ഉള്ളം കയ്യിലാണ് രേഖപ്പെടുത്തിയിരിക്കുകയെന്ന് പറഞ്ഞ് നിന്നെ കരുതുന്ന നിന്നെ താലോലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ വേദനകളും നിൻ്റെ വിഷമങ്ങളും നിൻ്റെ പരിഭവങ്ങളും പറയുവാൻ നിനക്കൊന്ന് മനസ്സ് തുറന്ന് അവനോട് പങ്കുവയ്ക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഷമങ്ങൾ എനിക്ക് എൻ്റെ ദൈവത്തോട് മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഒരു ഒരു അനുഭവം ഈ ഭൂമിയിൽ ഇല്ല പ്രിയമുള്ളൊരു മറ്റെന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാം ഒരുപക്ഷെ പണം കൊണ്ട് നമുക്ക് പലതും ഈ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ ഒരു അനുഭവം ഈ ദൈവിക അനുഭവം ഞാൻ സ്വായത്തമാക്കുവാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വഴികളെ ഞാൻ നിർത്തി അത് വേണ്ടെന്ന് വയ്ക്കുവാൻ ഞാൻ കണ്ടെത്തിയ ഞാൻ രൂപപ്പെടുത്തിയ എൻ്റെ മാർഗങ്ങളും എൻ്റെ ജീവിത രീതികളിൽ നിന്നും ഒരു മാറി ചിന്തിക്കുവാനുള്ള മനസ്സ് ഇന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാ പ്രിയമുള്ളവരെ നിങ്ങൾ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കിത്തരുവാൻ ദൈവത്തിന് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഒരുപക്ഷെ ഇനി നടക്കില്ല എല്ലാം തീർന്നു പരീക്ഷയിൽ തോറ്റു എനിക്ക് മുന്നോട്ട് അഡ്മിഷൻ കിട്ടത്തില്ല എന്നെല്ലാം ചിന്തിച്ച് നിങ്ങളിരുന്നാലും ഇതാ ഒറ്റ കാര്യം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഞാൻ പോകുന്ന ഈ ഒരു മാർഗം അത് ഞാൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് ചോദിക്കും ദൈവമേ ഞാൻ ഇന്ന കാര്യത്തിന് പോകണോ പഠിക്കാൻ പോകുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ കൂട്ടുകാരെ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ആ സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെടുത്ത കോഴ്സ് ഇതാണ് ഇത് നല്ലതാണ് എന്നെല്ലാം പറഞ്ഞ് പലരും പല കോഴ്സുകൾ എടുക്കാറുണ്ട് അത് പഠനം പൂർത്തിയാക്കാൻ സാധിക്കുക വിഷമിക്കുന്ന ആൾ കാരണം എൻ്റെ കെപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്കത് ആ സ്റ്റഡീസ് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ ചിന്തിക്കാറില്ല കാരണം എൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ടല്ലോ എൻ്റെ സ്കൂൾ ആണ് എൻ്റെ കൂടെ ചെറുപ്പം തൊട്ടേ പഠിച്ചവരാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ആ വഴിക്ക് പോകാറ് ചില ജോലികൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ആ കമ്പനിയിലുണ്ട് അതുകൊണ്ട് ഞാൻ ആ കമ്പനിയിൽ തന്നെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയും പോകാറുണ്ട് അതിനു മുമ്പ് ഞാനായിരിക്കുന്ന ഈ ജീവിതം ദൈവം എനിക്ക് തന്നതാണെന്ന് ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒന്ന് മുട്ടുമടക്കി കർത്താവേ ഞാൻ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് ഞാൻ പോകുന്ന ഈ ആവശ്യം എന്നേക്കാൾ എന്നേക്കാളധികമായി നീ അറിയുന്നുണ്ടല്ലോ എനിക്കിത് യോജിച്ചതാണോ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു കോഴ്സ് ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാനൊരു വധുവിനെയോ വരനെയോ അന്വേഷിക്കുന്നുണ്ട് കാണാൻ പോകുന്നുണ്ട് അത് എനിക്ക് വേണ്ടി നീ അനാദിയിലെ തെരഞ്ഞെടുത്തതാണോ അല്ലെങ്കിൽ ഞാനൊരു ഭവനം വയ്ക്കാൻ പോകുന്നുണ്ട് ആ ഭവനം എങ്ങനെയായിരിക്കണം അത് ഇന്ന സ്ഥലത്ത് വെച്ചാൽ നല്ലതാണോ ദൈവം നീ എന്നോട് എനിക്ക് പറഞ്ഞു തരണമേ കാണിച്ചു തരണമെന്ന് ചോദിച്ചാൽ അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും മുട്ടു പിന്നങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ വചനം നമ്മുടെ മുമ്പിലില്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വഴികളെക്കുറിച്ച് നിങ്ങൾ ബോധ്യവാന്മാരാകുക അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടാകാം തെറ്റുകൾ സംഭവിക്കാം മനുഷ്യ സഹജമായി എന്തും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ ആ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെല്ലാം പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ദൈവികമായ പദ്ധതിയിലൂടെ അപ്പോൾ നമുക്ക് ദൈവത്തിലേക്കൊന്ന് തിരിയുവാൻ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ രൂപപ്പെടുത്തിയതായ ചില രീതികൾ അത് ശരിയല്ലെന്ന് ബോധ്യം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മാർഗം ശരിയല്ലെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ വചനത്തിലൂടെയാണ് പലപ്പോഴും പലതും ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വചനമാണ് യേശു ക്രിസ്തു നമുക്കറിയാം വചനം ക്രിസ്തുവാണെന്ന് സഭ പഠിപ്പിക്കുന്നു വചനം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ വചനത്തിലൂടെ നമ്മൾ നേടുന്നതായ ദൈവിക ശക്തി ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങളുടെ വഴികൾ എത്രയോ ആനന്ദകരമായിരിക്കും നിങ്ങളുടെ ജീവിതം എത്രയോ സന്തോഷകരമായിരിക്കും ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കുന്ന ഒരു ജീവിതം അത് നിങ്ങൾ മാത്രമല്ല പ്രിയമുള്ളവരെ നിങ്ങൾ ഇനി ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന എല്ലാ തലമുറകളും അത് അനുഭവിക്കാൻ സാധിക്കും ദൈവികമായ പദ്ധതിക്ക് നിങ്ങൾ നിന്ന് കൊടുത്താൽ അങ്ങനെ ദൈവിക പദ്ധതിക്ക് കൊടുത്ത അനേകം പിതാക്കന്മാർ അനേകം വിശുദ്ധന്മാരുള്ള സഭയിലംഗമാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ അവരന്ന് സഹിച്ചതായ അനേകം കഷ്ടപ്പാടുകളുണ്ട് അനേകം ബുദ്ധിമുട്ടുള്ള പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് എതിരായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ആഗ്രഹിക്കുന്നതിന് ചിലപ്പോൾ ഓപ്പോസിറ്റായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിലും അതിനു അതിനുവേണ്ടി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ നിൻ്റെ ഇഷ്ടമാണ് പിതാവാൻ ദൈവത്തോട് യേശുക്രിസ്തു ക്രിസ്തു ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന ഒരു മനസ്സിന് നീ ഉടമയാണെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം ദൈവം അനുഗ്രഹിക്കും അംബ്രഹാവിനെ അനുഗ്രഹിച്ച പോലെ നീ എവിടെയായിരിക്കുന്നു ആയിരിക്കുന്നു നിൻ്റെ ഭവനത്തിൽ നിൻ്റെ ജോലി സ്ഥലത്ത് നീ പഠിക്കുന്ന സ്ഥലത്ത് നീ പോകുന്ന സ്ഥലങ്ങളിൽ നീ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും ഒന്ന് നിന്നുകൊടുത്താൽ മതി പിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ നിന്നതുപോലെ അബ്രഹാം നിന്നുകൊടുത്തതുപോലെ മോശം നിന്നുകൊടുത്തതുപോലെ വേദപുസ്തകത്തിൽ അനേകം പിതാക്കന്മാർ അനേകം യൗസുഫ് പിതാവ് നിന്നുകൊടുത്തതുപോലെ അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളെടുത്താൽ അവരെല്ലാം ദൈവക്ഷത നിന്നുകൊടുത്തരാ ദൈവം പറഞ്ഞ ജീവിത രീതി അനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിന്നുകൊടുത്തവരാണ് നമുക്കും അങ്ങനെ നിന്നുകൊടുക്കാൻ സാധിക്കട്ടെ ഈ ഒരു ജീവിതത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എൻ്റേതല്ല കർത്താവിൻ്റേതാക്കി മാറ്റുവാൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യുവാൻ അത് ഈ ഭൂമിയിൽ പൂർത്തിയാക്കുവാൻ ഒരു ഒരായുസും കൂടി ദൈവം തന്നിരിക്കാൻ നമുക്ക് ഒരു ഒരു ദിവസം ഇന്ന് എന്ന് പറഞ്ഞാണ് എൻ്റെ ദിവസം ഇന്ന് എനിക്ക് തന്നിരിക്കുന്നെങ്കിൽ ആ ദിവസത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മുടെ വഴികളേക്കാളും പ്രാധാന്യം ദൈവത്തിൻ്റെ മാർഗവും വഴിയാണ് തിരിച്ചറിഞ്ഞ് കർത്താവ് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ആ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ക്രിസ്തു എന്നോട് പറയുന്ന കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു നല്ല മനസ്സിനെ ഉടമയായി മാറട്ടെ ഈ ദിവസങ്ങൾ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസാനിച്ചു ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ കർത്താവിന് കൊടുക്കുക കർത്താവ് ഏറ്റെടുക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് എൻ്റെ ഭാരം ചുമക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും തടസ്സങ്ങളും പരിഭവങ്ങളും ആകുലതകളും എല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ആ സ്നേഹ നിന്നുകൊണ്ട് വിഷമവും പരിഭവമൊക്കെ ഉണ്ടാവാം പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട് കർത്താവിൻ്റെ പ്രസൻസ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ആ ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഈ ക്രൈസ്തവ ജീവിതം ഈ ഭൂമിയിലെ നമ്മുടെ വാസം നമുക്കതിനെ മുഖാന്തരമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി കർത്താവിൻ്റെ തിരിസ്ഥന്നിധയിൽ ഒന്ന് സമർപ്പിക്കും കർത്താവായ യേശുവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഈ നിമിഷം ദൈവം ഞാൻ സമർപ്പിക്കുക നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ശയപ്രവാചങ്ങളൊന്നി പറഞ്ഞു നിൻ്റേതുപോലെയല്ല എൻ്റെ വഴികൾ ദൈവത്തിൻ്റെ വഴിയാണ് ഏറ്റവും വലുത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഈ ഭൂമിയിൽ ഫലവത്താകാതെ പോവുകയില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കാര്യനിവാരണകർത്താവെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നീ ശക്തിപ്പെടുത്തണമേ അവരുടെ കുറവുകളെല്ലാം നീ ഏറ്റെടുക്കണമെന്നാഥാ അവരുടെ തടസ്സങ്ങൾ നീ എടുത്ത് മാറ്റണമേ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇനി പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവനായ ക്രിസ്തുവെ ഈ ഭൂമിയിലെ ഓരോ മക്കളുടെ മേലും ആ സ്നേഹം നീ ചൊരിയണമേ എല്ലാ മക്കളെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയും അമ്മയുടെ പ്രത്യേകമായ ആ മാധ്യസ്ഥത്തിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പേരിലും എല്ലാ വിശുദ്ധന്മാരുടെ മാധ്യസം ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ഏത് വിശുദ്ധൻ്റെ പെരുന്നാളുകളെല്ലാം ആഘോഷിക്കുന്നുവോ ആ വിശുദ്ധന്മാരോടെല്ലാം ചേർന്ന് ചേർന്ന് നിന്നുകൊണ്ട് ചേർന്നുകൊണ്ട് സകലമാലാഹന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ് നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രനെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നും ആമീൻ ആമീ